ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അക്വാറിയത്തിൻ്റെ ടാങ്ക് ഒന്ന് റീസെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്ലോറിൻ ഒഴിച്ച് ഇതുപോലെ ടാങ്കിലേക്ക് ക്ലോറിൻ ഒഴിച്ച് ഏകദേശം ഒരു 2 ദിവസം കൂടിയാണ്. അതിനുശേഷം പൈപ്പ് ഉപയോഗിച്ച് വെള്ളം ടാങ്കിലെ വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കഴുകി വാഷ് ചെയ്ത് നമ്മൾ രണ്ടാമത് കയറ്റിയാണ്. എന്തിനാണ് ഈ ക്ലോറിൻ ഒഴിച്ച് കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഫുഡ് വേസ്റ്റ് അതുപോലെ തന്നെ ഫിഷിൻ്റെ വേസ്റ്റൊക്കെ ഈ ഗ്ലാസ്സിലൊക്കെ സൈഡിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുമ്പോൾ അവിടെ ഒരുപാട് ബാക്ടീരിയാസ് വരാനും അതിനെ കൊത്തി കൊത്തി ഫിഷ് കഴിക്കുമ്പോൾ ഫിഷിന് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 മാസമോ അല്ലെങ്കിൽ ഒരു 5 മാസമോ കൂടുമ്പോൾ ഈ പറയുന്ന പോലെ ടാങ്കിൽ റീസെറ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഏകദേശം 2 ദിവസം കൊണ്ട് തന്നെ ക്ലോറിൻ ഒഴിച്ചിടുമ്പോൾ തന്നെ ഏകദേശം ബാക്ടീരിയാസ് എല്ലാം തന്നെ ചത്തുപോയിട്ടുണ്ടാവും. ഒന്നാണ് സോപ്പും കൂടെ ഇട്ട് കഴുകി നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ സ്പോഞ്ച് ഫിൽട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. സ്പോഞ്ച് ഫിൽട്ടർ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലോറിനിലൊക്കെ ഇട്ട് കഴുകി രണ്ടാമത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒരു ദിവസം വെയിലത്ത് ചുണക്കിയതിന് ശേഷമാണ് നമ്മൾ ടാങ്കിലേക്ക് രണ്ടാമത് കയറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകി വെച്ച ടാങ്ക് ഒരു ദിവസം ഒന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കും. അതിനുശേഷം പിറ്റേ ദിവസമാണ് ഈ പറയുന്ന പോലെ വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഫിൽട്രേഷൻ്റെ സ്പോഞ്ചൊക്കെ വെച്ചെല്ലാം റെഡിയാക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം, എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യിക്കാം.